الحمد لله رب العالمين الصلاة والسلام على رسول الله أمين ما بعد سنيها درنا يا بديارتي بديارتي نقوله مش ده القرآن لي سورة القارية يعني إني نمك ترتشي يعني نقوله القرآن لي نوتي ونام تسورة تانا ده هو تنا سورة القارية مكية سورة تانا وهي تتحدث عن القيامة وأحوالها قيامت نالند بيغرام أتلا وستغلا كوريشان دلها بديبادي كندم والآخرة വശദായിദിഹ തുടങ്ങിയിട്ട് ഇതിൻ്റെ വിശദീകരണം അങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ അവസാനത്തിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ ഖുത്തിമത്ത് സൂറത്തുൽ കരീമ ബിദിക്രിൽ മവാസീൻ. ഈ സൂറത്തിൻ്റെ അവസാനം മവാസീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അൽ മവാസീൻ അല്ലത്തി തൂസിനു ബിഹ അമൽനാസ്. മവാസീൻ എന്ന് പറഞ്ഞാൽ തുലാസുകൾ. എങ്ങനെയുള്ള തുലാസുകളാണ്? ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ തൂക്കി നോക്കുന്ന തുലാസ്. ഇതൊരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ്. അപ്പോൾ ഈ ഒരു പ്രയോഗവും നമുക്ക് ഈ ഒരു പ്രതിപാദ്യവും നമുക്ക് ഈ സൂറത്തിൽ കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഈ സൂറത്തിൻ്റെ മൊത്തത്തിലുള്ള വിശദീകരണം പറയുകയും എഴുതുകയൊക്കെ ചെയ്യാം. മാത്രമല്ല ഈ പറഞ്ഞ രണ്ട് വിഷയങ്ങളാണ് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ആയത്തുകളിലേക്ക് കിടക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അൽ ഖാരിയ എന്ന് പറഞ്ഞാൽ ഘോരമായ ശബ്ദമുള്ള സംഭവം എന്നർത്ഥം. മലയാളത്തിൽ പറയാം മൽ ഖാരിയ, ആ ഘോരമായ ശബ്ദമുള്ള സംഭവം എന്താണെന്നറിയുമോ? വമാ അദ്റാക മൽ ഖാരിയ. പിന്നെ വീണ്ടും ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം തന്നെ ഓരോ മനുഷ്യനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് വമാ അദ്റാക മൽ ഖാരിയ, ഈ ഘോരമായ ശബ്ദമുള്ള സംഭവം എന്താണ് നിനക്കറിയോ എന്നുള്ളത്. ഇതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. അൽ ഖാരിയ എന്നുള്ളതിന് അൽ ഖിയാമ എന്നാണ് ഒരർത്ഥം പറയാനുള്ളത്. അവസാനം അന്ത്യം എന്നുള്ളർത്ഥം. തഫ്റൗൽ കുലൂബ് ബിഹ്വാലിഹ, അതിൻ്റെ അവസ്ഥകൾ കൊണ്ട്, അതായത് ആ ഭീകരമായ അവസ്ഥകൾ കൊണ്ട് ഹൃദയങ്ങളൊക്കെ നടുങ്ങുന്നു, പേടിക്കുന്നു എന്നൊരർത്ഥം പറയുന്നത് കാണാൻ സാധിക്കും. വൽഖാരിയ എന്നുള്ളത് മിൻ അസ്മാൽ ഖിയാമ, ഖിയാമനാളിൻ്റെ ഒരു പേരുകളിലൊന്നാണെന്നുള്ളതാണ്. ഈ ഖാരിയ നമ്മൾ ഭീകരമായ ശബ്ദമുള്ള, ഘോരമായ ശബ്ദമുള്ള സംഭവം എന്നാണല്ലോ പറഞ്ഞത്. അതിന് കാരണം എന്താ വെച്ചാൽ ഖറ എന്നുള്ളതിൻ്റെ അർത്ഥം ഇതാണ്. അതാണ് തുഖ്റ ഉൽ ഖുലൂബ് ബിൽ ഫസായി എന്ന് പറയുന്നത്. ഇത് ഖറാനാൽ മുട്ടുക, ഘോരമായ ശബ്ദം കൊണ്ട് മുട്ടുക എന്നുള്ള അർത്ഥമാണുള്ളത്. തുഖ്റ ബിൽ മൽ അറബ് തെക്കുൽ ഖറഅത്തുഹും ഖാരിയ ഇദാ വഖാബിഹിം അമറും ഫലീൻ. പക്ഷേ ഇത് പറയാറുള്ള എപ്പോഴാണ്? ഭയങ്കര ഭീകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടാകുമ്പോഴാണ് പിന്നെ ഈ പദം അൽഖാരിയ എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത് എന്നുള്ളതാണ്. പിന്നെ വീണ്ടും അൽഖാരിയ എന്ന് ചോദിക്കാൻ കാരണം എന്താണ്? അതതിൻ്റെ ഭീകരത, ഭയാനകത ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അൽഖാരിയ എന്താണ് ആ ഭയങ്കര സംഭവം, ഭീകര സംഭവം എന്നറിയാന്നുള്ളതാണ്. അഹ്ദറു അൽഖാരിയ അൽ ഇസ്തിഫാം ലി തഅലീം, ഈ ചോദ്യം ചോദിച്ചിന് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. പിന്നെ പിന്നെയോ ദ്രാക്കമൽ ഖാരിയ, പിന്നെയും ചോദിക്കുകയാണ് എന്താണ് ഈ സംഭവം എന്ന് നിനക്കറിയോ എന്നുള്ളതാണ്. അപ്പോൾ ഫൈനഹു തഅക്കീദുൽ ശിദ്ദത്തി ഹൗലിഹ, ഇതെന്താണ്? അതിൻ്റെ ഭയാനകതയുടെ കാഠിന്യത്തെ ഒന്നും കൂടി ശക്തിപ്പെടുത്താണ്. അതാണ് തഅക്കീദുൻ ലിശിദ്ദത്തി ഹൗലിഹ എന്ന് പറഞ്ഞാൽ. ഫിലാഅത്തുഹ അത്തക അന്നഹ, ഫിലാഅത്തുഹ എന്നാൽ അതിൻ്റെ ഭീകരത. അത്തക അന്നഹ ഖാരിജത്തു അൻ ദായിറത്തി ഉലൂമുൽ ഖൽക്ക്, മനുഷ്യൻ്റെ അറിവിൻ്റെ തലങ്ങളിൽ നിന്നൊക്കെ പുറത്തുള്ള ഒന്നാണിത്. ബിഹൈസുലാ തനാലുഹ ദിറായത്തു അഹദു മിൻ. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി വ്യക്തമായിട്ട് പറയാണ്. ജാഅത് തൗദീഹ് വൽ ബയാൻ, വളരെ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്തായത്തിൽ പറയുന്നു. യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂദ്, അന്നേ ദിവസം എങ്ങനെയായിരിക്കും? ജനങ്ങളൊക്കെ ചിന്നിച്ചിതറിയ പാറ്റുകളെ പോലെ പറന്ന് കിടക്കുന്ന, അതിൽ പറന്ന് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ള. ഇതിൻ്റെ വിശദീകരണം എന്താണെന്ന് നോക്കാം. ദാലിക്ക് യഹ്തസു ഇൻദമ യഖ്റുജു നാസു മിൻ കുബൂരിഹിം ഫസഅൻ. അപ്പോൾ ഇത് സംഭവിക്കുന്ന എപ്പോഴാണ്? ഖിയാമനാൾ സംഭവിക്കുമ്പോൾ ഖബറുകളിൽ നിന്നൊക്കെ ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ, അപ്പോഴുള്ള ഒരു അവസ്ഥയാണിത്. അതാണ് പറയുന്നത് യഖ്റുജു നാസു മിൻ കുബൂരിഹിം ഫസഅൻ, അവർ പേടിച്ചിടേണ്ടവരായിട്ടാണ് അതിന് പുറത്തിറങ്ങിക്കുക. അന്നഹും ഫിറാഷും മുത്തഫറിക്ക്, അവരെന്താണ്? ചിന്നിച്ചിത്രയ പാറ്റകളെ പോലെയായിരിക്കും. മുൻതശ്രു മുത്തഫറിക്കും മുൻതശ്രു എന്നൊക്കെ മബസൂസ് എന്നുള്ളത് നമുക്ക് അർത്ഥം പറയാം. ചിന്നിച്ചിത്രയ ഹുന വഹുനാക്ക്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. യമൂജു ബഅലുഹും ഫീ ബഅലി മിൻ ശിദ്ദത്തിൽ ഫസ്ഇ വൽ ഹയ വൽ ഹൈറ,
രൂപത്തിൽ ഇതിനെ വിശദീകരിക്കാവുന്നതാണ്. വേറെയും വിശദീകരണങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. ഖാല റാസി എന്ന് പറഞ്ഞിട്ട് ഇമാം റാസി എന്ന് പറയുന്ന മുഫസ്സർ പറയുന്നത് ഷബ്ബത്തആല അൽ ഖൽക വഖ്തൽ ബഅസി ഹൗന ബിൽ ഫറാഷ് മൗസൂസ്. അല്ലാഹു സുബ്ഹാനഹു തആല പുനർജീവിതത്തെ ഇവിടെ പുനർജീവിതത്തിൻ്റെ ആ അവസ്ഥയെ ആ ഒരു സമയത്തെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത് ഇത് ബിൽ ഫറാഷ് മബ്സൂസ് ചിന്നി ചിതറിയ പാറ്റുകളെ പോലെയാണ് എന്നുള്ളതാണ്. ഒഫി ആയത്തിന് ഉഹ്റ ബിൽ ജറാദിൽ മുൻതസീർ. വേറൊരു ആയത്തിൽ ചിന്നി ചിതറി കിടക്കുന്ന വെട്ടുകളെ പോലെ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇതിനെ വിശദീകരിക്കാവുന്നതാണ്. ഇനി അടുത്ത ആയത്ത് നമുക്ക് നോക്കാം. വത്തക്കൂനുൽ ജിബാലു കല്ലിഹിൽ മൻഫൂഷ്. ഇനി അന്നേ ദിവസം പർവ്വതങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. പർവ്വതങ്ങളൊക്കെ കടയപ്പെട്ട രോമങ്ങൾ പോലെയായിരിക്കും, അല്ലെങ്കിൽ ചിന്നി ചിതറുന്ന രോമങ്ങൾ പോലെയായിരിക്കും എന്നാണ് പറയുന്നത്. എൻ്റെ വിശദീകരണം നോക്കാം. ഹദുവൽ വസ്ഫു സാൻ, ഇതാണ് രണ്ടാമത്തെ വിശേഷം ഗ്യാമനാളിൻ്റെ. മിൻ സിഫാത്തി ദാലിക്കൽ യോം അൽ മുഹവ്വൽ. തസീറുൽ ജിബാലു കസൂഫിൽ മുൻതശിറിൽ മുത്തത്തായിർ. പിന്നെ പർവ്വതങ്ങളൊക്കെ എന്താണ് മുൻതശിർ മുത്തത്തായിർ എന്നാണ് മൻഫൂഷിനർത്ഥമായിട്ട് പറയുന്നത്. ഇഹിനി എന്നുള്ളതിന് സൂഫ് എന്നർത്ഥം പറയാം. അപ്പോൾ ചിന്നി ചിതറി പാറി പറക്കുന്ന രോമങ്ങൾ പോലെ കാണാൻ സാധിക്കുന്നതാണ്. അത്രയും ഭീകരമായ അവസ്ഥയായിരിക്കും. ഇനി അത് എങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കുകയാണ്. തത്ഫറക്കു അജിസാഹുവ, പർവ്വതത്തിൻ്റെ ഓരോ കഷ്ണങ്ങളായിട്ട് എങ്ങനെ ഛിന്ന ഭിന്നമായിട്ടുണ്ടാകും. മുത്തത്തായുർ ഫിൽ ജൗവി, അതിങ്ങനെ അന്തരീക്ഷത്തിൽ വായുവിൽ ഇങ്ങനെ പറന്ന് നടക്കുമെന്നാണ്. ഈ രൂപത്തിൽ നമുക്ക് ഈ ആയത്തിന് വിശദീകരിക്കാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെയും പർവ്വതങ്ങളുടെ അവസ്ഥ ഒരുമിച്ച് പറഞ്ഞത് എന്നുള്ളതാണ്. ഇന്നമ ജമാ ബൈൻ ഹാലിൻ നാസി വ ഹാലിൽ ജിബാൽ തൻബീഹം അല അന്ന തിൽക്കൽ ഖാരിയ അത്തറത്ത് ഫിൽ ജിബാലിൽ അലീമ സൽബ. ഖിയാമത്ത് നാളിൻ്റെ ഭീകരത അതിശക്തമായിട്ടുള്ള കടുത്ത പർവ്വതങ്ങളെ വരെ സ്വാധീനിക്കുന്നതാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ആയത്ത് നോക്കാം. ഫഅമ്മാമൻ സഖുലത്ത് മവാസീനു, ആരുടെ തുലാസാണോ കനം കൂടിയിട്ടുള്ളത് എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയും. ഫഹുവ ഫി ഐശത്ത് റാദിയ, അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ് എന്നാണ് മലയാളത്തിലെ അർത്ഥം. റജ്ജഹത്ത് മവാസീനു ഹസനാത്തിഹി, അവൻ്റെ നന്മകളുടെ തുലാസുകൾക്കാണ് പ്രാമുഖ്യമുള്ളത് അല്ലെങ്കിൽ കൂടുതൽ തൂക്കമുള്ളത്. വസാദത്ത് ഹസനാത്തു അല സിയാത്തി, അവൻ്റെ നന്മകളാണ് തിന്മകളേക്കാൾ കൂടുതലുള്ളത് എങ്കിൽ ഫഹുവ ഫി ഐശത്ത് റാദിയ എന്നാണ്. അഥവാ ഫഹുവ ഫി ഐശിൻ ഹനീഇൻ റഗീദിൻ സഈദിൻ എന്ന് നമുക്കിതിന് വിശദീകരിക്കാം. ഐശത്ത് റാദിയ എന്ന് ഐശും ഹനീ റഗീദ് സഈദ്, ഒരു സന്തോഷകരമായിട്ടുള്ള വളരെ സമ്പുഷ്ടമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ജീവിതം നടത്തും. ഫി ജനാനിൽ ഖുൽദി വന്നായും, അഥവാ ഫി ജന്നാത്തിൽ ഖുൽദ്, ശാശ്വതമായ അനുഗ്രഹങ്ങളിലും സന്തോഷങ്ങളിലുമായിരിക്കും എന്നുള്ളതാണ്. വമ്മാമൻ ഖഫത് മവാസീനുഹു, ആരുടെ തുലാസുകളാണോ കനം കുറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഖഫ എന്ന് പറഞ്ഞാൽ കുറയുക, കല്ല എന്നർത്ഥം. മവാസീന് നേരത്തെ പറഞ്ഞ തുലാസുകൾ എന്നാണ്, ജമ്മായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലിമൻ നുഖസത് ഹസനാത്തുഹു അൻ സയ്യാത്തി, ആരുടെ നന്മകളാണ് തിന്മകളേക്കാൾ കുറഞ്ഞതായിട്ടുള്ളത്, അഥവാ തിന്മകൾ നന്മയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിമൻ ഖല്ലത് ഹസനാത്തുഹു അൻ സയ്യാത്തിഹി എന്ന് പറയാം, അല്ലെങ്കിൽ ലിമൻ സാദത് സയ്യാത്തുഹു എന്നും പറയാം. രൂപത്തിലേക്ക് വിശദീകരിക്കാം. അപ്പം അങ്ങനെയുള്ളവർക്കാണ് എന്ത് ഇത് സംഭവിക്കുന്നത്. ഔലം യക്കുൻ ലഹു ഹസനാത്തിൻ യുത്തദ്ദു ബിഹ, അവന് പരിഗണിക്കാവുന്ന എണ്ണപ്പെടാവുന്ന നന്മകളില്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ആയത്ത് നോക്ക. ഉമ്മുഹു ഹാവിയ, ഉമ്മുഹു എന്നുള്ളത് മർജഅഹു എന്നുള്ള അല്ലെങ്കിൽ മസ്കനഹു എന്നുള്ള അർത്ഥമാണ്. അവൻ്റെ മടക്കം, മസീർ എന്ന് പറയും. എന്താണ് ഹാവിയ? ഹാവിയ എന്ന് പറഞ്ഞാൽ നരകമാണ് എന്നർത്ഥം. നാർ ജഹന്നം. ഇപ്പോൾ അറബിയിൽ ഇങ്ങനെ വിശദീകരിക്കാം. ഫ മസ്കനഹു മസീറുഹു ഔ മർജഅഹു നാർ ജഹന്നം. ഇവിടെ മർജ എന്നുള്ള അർത്ഥത്തിൽ ഉമ്മ ഉപയോഗിക്കാൻ കാരണം എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. സമ്മാഹ ഉമ്മൽ ലിയാനൽ ഉമ്മ മഅ്വൽ വലദി മഫ്സഅഹു എന്നുള്ളതാണ്. ഉമ്മ എന്ന് പറയുന്ന ഒരു ഓരോ കുട്ടിയുടെയും അഭയസ്ഥലമാണ്, മടക്കസ്ഥലമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉമ്മ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ചോദിക്കുകയാണ് നേരത്തെ ഒമാ അദറാക്കമൽ ഖാരിയ എന്ന് പറഞ്ഞ പോലെ ചോദിക്കുകയാണ്. ഒമാ അദറാക്ക മാഹിയ, ഇതിൻ്റെ ഗൗരവം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അതെന്താണെന്ന് താങ്കൾക്കറിയുമോ അല്ലെങ്കിൽ നിനക്കറിയുമോ എന്ന്. ഇപ്പം ഏത് ഹാവിയാണ് ഉദ്ദേശിക്കുന്നത്? മാഹിയ ഹിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഹാവിയ.
ഹാവിയ നമ്മൾ പറഞ്ഞു നരകത്തിനാണ് പറയുന്നത് എന്നുള്ളത്. അതിൻ്റെ ചെറിയ വിശദീകരണം നമ്മൾ കാണാം. ഇസ്മു മിൻ അസ്മാഇന്നാർ, നരകത്തിൻ്റെ പേരുകളൊരു പേരാണ് എന്നുള്ളതാണ്. അങ്ങനെ പേര് വിളിക്കാനുള്ള കാരണം ഇവിടെ പറയുന്നുണ്ട്. സുമിയത്ത് ബിഹാലി വായത്തി ഉമുക്കിയ, അങ്ങേയറ്റത്തെ ആയമുണ്ടായതുകൊണ്ടാണ്, വലിയ ഗർത്തം ഉള്ളതുകൊണ്ടാണ് അതിനങ്ങനെ പേര് വിളിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ മാദ്രാക്ക മാഹിയ എന്നുള്ളതിനപ്പോൾ നമ്മളെങ്ങനെയാണ് വിശദീകരിക്കുക? ഇത് ഇസ്തിഫാമാണ്. ഇസ്തിഫാം എന്തിനുള്ളതാണ്? ലിത്തഫീം മുത്തഹ്വീൽ എന്നുള്ള ഭയാനകത കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ലിത്തഅലീം എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് വേറെ വാചകത്തിൽ ഇങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കും. അമ്മാ അല്ലിമുക്കമൽ ഹാവിയ, ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് താങ്കൾക്ക് ഹാവിയ എന്താണെന്ന് പഠിപ്പിച്ചു തരട്ടെ എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ള അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഒമാദ്രാക്ക അൽഖാരിയത്തുമൽ കാരിയ, ഒമാദ്രാക്കുമൽ ഖാരിയ എന്ന് പറഞ്ഞില്ല, അവിടെയും ഇതുപോലെ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നോക്കുക, നാറുൻ ഹാമിയ ഫഉമ്മുഹു ഹാവിയ ഒമാദ്രാക്ക മാഹിയ എന്നുള്ളത്, എന്താണ് ഹാവിയ എന്നറിയാമെന്ന് ചോദിച്ചില്ലേ, അതിന് ശേഷം പറയുകയാണ് നാറു ഹാമിയ. എന്താണ് ഹിയ? നാറു ശദീദത്തുൽ ഹറാറ, അതികഠിനമായിട്ടുള്ള ചൂടുള്ള തീയാണ് ഈ ഹാവിയ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ചൂടിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും അതിൻ്റെ ഭീകരതനെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നത് കാണാം. രൂപത്തിലൊക്കെ നിങ്ങൾക്ക് വിശദീകരിക്കാം. ഇത് ഖറജത് അൻ ഹദ്ദിൽ മഹൂദ്, നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ സാധാരണയുള്ള ഒരു പരിധിയുടെയൊക്കെ അപ്പുറത്തുള്ളതാണ്. വേറെയും വിശദീകരണം ഇവിടെ കാണാം. ഫൈൻ ഹറാറത്ത് ഐ നാർ ഇദസ്വയറത്ത് ഉൽഖിയ ഫീഹ അഅ്ലമുൽ വുഖൂദ് അല്ലാത്ത, ഈ രൂപത്തിലൊക്കെ ഇതിൽ വിശദീകരിക്കാം. അപ്പോൾ ഈ സൂറത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സൂറത്തും ഇതിൻ്റെ കൂടെ തന്നെ ചർച്ച ചെയ്യാനാണ് വിചാരിക്കുന്നത്. അടുത്ത സൂറത്ത് സൂറത്ത് തക്കാസുറാണ്. സൂറത്ത് തക്കാസുർ മക്കിയായിട്ടുള്ള സൂറത്താണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മക്കിയായിട്ടുള്ള സൂറത്തുകളിലൊക്കെയുള്ള വിഷയം തന്നെയാണ് ഇതിലും ചർച്ച ചെയ്യുന്നത്. വിശ്വാസ കാര്യങ്ങളും പരലോകത്തിലെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ആയത്തുകൾ വായിച്ചു നോക്കാം, വിശദീകരിച്ച് നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത്തകാസുർ, പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്നും പറയാം മലയാളത്തിൽ. അൽഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയാക്കുക, അശ്രദ്ധയിലാക്കുക അല്ലെങ്കിൽ തിരക്കിലാക്കുക എന്നൊക്കെ അർത്ഥം പറയും. തക്കാസുർ എന്നാൽ പെരുമാടിക്കുക എന്നുള്ള അർത്ഥം. നമുക്കിതിൻ്റെ വിശദീകരണം നോക്കാം. അൽഹ എന്നുള്ളതിന് ശകല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബിസിയാക്കി, നിങ്ങളെ വ്യാപൃതരാക്കിയാണ്. ശകലക്കും അൽഹക്കും ശകലക്കും അത്തക്കാത്തു തക്കാത്തുർ ബിൽ അംബാലി മൽ ഔലാദി, മക്കളിലും സമ്പത്തിലും ഒക്കെയുള്ള പെരുമാടിക്കൽ. തഫാഖുർ എന്ന് പറയാം നമുക്ക് വേറെ പദത്തിൽ, തഫാഖുർ ബിക്കത്തുറത്തിഹ വത്തഖാലു ഫീഹ. അപ്പോൾ അത് അവർ ദുനിയാവിൻ്റെ ചിന്ത, ദുനിയാവിൻ്റെ പ്രവർത്തനങ്ങൾ അവരെ പരലോകത്തിൻ്റെ ചിന്തയിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അടുത്തായത്തിൽ എന്താ പറയുന്നത്? ഹത്ത സുർത്തുമുൽ മഖാബിർ, ഇത് ഏതുവരെ ആണിത് ഉണ്ടാവുക? ഖബറിലെത്തുന്നവരെയാണ്, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നവരെ എന്നുള്ളതാണ്. അതായത് മരിച്ച് ഖബറിലെത്തുന്നവരെ എന്നർത്ഥം. ഹത്ത അദ്റകകുമുൽ മൗത്ത്, നമുക്ക് അറബിയിൽ നർത്ഥം പറയാം, നിങ്ങൾക്ക് മരണമെത്തുന്നവരെ. അൻതും അല തിൽക്കൽ ഹാൽ, അതുവരെ നിങ്ങൾ എന്തായിരിക്കും ആ അവസ്ഥയിലായിരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹത്താസുർത്തുമുൽ മഖാബിർ എന്നതിൻ്റെ അർത്ഥം. പിന്നെയോ അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? കല്ല സൂഫ തഅലമൂൻ എന്നാണ്. കല്ല എന്നാൽ ഒരിക്കലുമില്ല, അല്ല സൂഫ തഅലമൂൻ, നിങ്ങൾ അറിയുക തന്നെ ചെയ്യുന്നുള്ളതാണ്. അതായത് ഇതൊരു താക്കീതായിട്ടാണ് പറയുന്നത്. റദഉൻ വസജറുൻ ലഹും നിത്തക്കാസുർ, അവരുടെ പെരുമാടിക്കലിനൊരു താക്കീതായിട്ട്, ഒരു വാണിംഗ് ആയിട്ട്, ഒരു പേടിപ്പെടുത്തലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ല നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യുന്ന അറിയില്ല, നിങ്ങൾ അനുഭവിക്കുന്ന ചെയ്യുന്നൊക്കെ പറയില്ല, അർത്ഥത്തിൽ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. തൻബീ അല അന്നഹു സയഅലമുൻ ആഖിബത്ത് ദാലിക യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ പരലോകത്ത് അവർ പ്രവർത്തിക്കുന്നതിൻ്റെയൊക്കെ പര്യവസാനം അവർ അറിയുക തന്നെ ചെയ്യും. വഫീഹി വഈദുൻ ശദീദ്, അത് കടുത്തൊരു താക്കീതാണിത് അല്ലേ. കല്ലാ സൂഫ തഅലമുൻ, ഇതിൻ്റെ മറ്റു വിശദീകരണം കാണാൻ സാധിക്കും. ലൈസൽ അംറു അലാമ അൻതും അലൈഹി മിൻ തക്കാസുർ വത്തഫാഖുർ, നിങ്ങളീ നടത്തുന്ന പെരുമാറച്ചിലുണ്ടല്ലോ, ഈ വലിയ വർത്തമാനങ്ങളുണ്ടല്ലോ, അങ്ങനെയൊന്നുമല്ല യാഥാർത്ഥ്യം സത്യം എന്ന് പറയുന്നത്.
പിന്നെ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. സുമ്മ കല്ലാ സുഫ് താലമു അല്ലേ, സുമ്മ കറർ റദ വസജർ വൽ വഈദ്, അവർക്ക് താക്കീത് അവരെ വിരട്ടുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് തെറ്റ് ചെയ്തുകൊണ്ട് തോന്നി വസം ചെയ്യുന്ന ആളുകൾ എന്നാണ് അവരെ ഉദ്ദേശിച്ചത്. അതായത് ഇവിടെ വെറുതെ പെരുമടിച്ച് നടക്കുന്ന ആളുകളെ. വസുമ്മ ലിദലാൽ തല അന്നസാനി അബുലമിൻ ലവൽ ലവൽ രൂപത്തിലൊക്കെ അതിൻ്റെ ലാഗിയായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. പിന്നെയോ, നേരത്തെ പറഞ്ഞതെന്ന് നമുക്ക് പറയാം. അതിൻ്റെ വിശദീകരണത്തിൽ സുമ കല്ലാ സഫ് താലമോൻ കഴിഞ്ഞിട്ട് കല്ലാലോ താലമോൻ ഇൽമല്യക്കീൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ ശരിക്കും ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്, ഈ മരണത്തിന് ശേഷമുള്ള നിങ്ങൾക്ക് വരാനിരിക്കുന്ന വിചാരണയും ശിക്ഷയും അതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. ലോ താലമോൻ അൽ അമ്രല്ലദി അൻതും സായിറൂന അലൈ ഇലൈഹി, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. ഇൽമൻ യഖീനൻ, അതിശക്തമായിട്ടുള്ള അറിവ് ബോധ്യം വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അൽമിക്കും മാഹു മുത്തയ്ക്കൻ എന്തൊക്കെ ഈ ദുനിയ, നിങ്ങൾക്ക് ദുനിയാവിൽ ശരിയാണ് എന്നുള്ളത്, നിങ്ങൾക്ക് ദുനിയാവിലെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം ഉറപ്പുണ്ട് വിശ്വാസമുണ്ട്, അഥവാ നിങ്ങൾ ചുറ്റും കാണുന്ന കാര്യങ്ങൾ ശരിയാണ് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കേണ്ട ഒരു കാര്യമായിരുന്നു മരണത്തിന് ശേഷമുള്ള പുനർജീവിതവും വിചാരണയും ശിക്ഷയും ഒക്കെ. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിനെ ഒരുപാട് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്, നമ്മളിതിൻ്റെ സമയദൈർഘ്യം പഠിച്ചിട്ട് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. പിന്നെന്താ പറയുന്നത്, കലാലു തണമിൻ യഖീൻ കഴിഞ്ഞിട്ട് സുമ്മൽ എത്രവുന്ന ഹ ഐനൽ യഖീൻ എന്നാണ് പറയുന്നത്. സുമ്മൽ എത്രവുന്ന ജഹീം അറോയ്യത്തല്ലത്തി ഈ നഫ്സുൽ യഖീൻ, അപ്പോൾ നിങ്ങളങ്ങനെ അങ്ങനത്തെ അങ്ങനെ നിങ്ങളതിനെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്താണ് നിങ്ങൾക്കത് നരകത്തേക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കാമെന്നാണ്. സുമ്മൽ എത്രവുന്ന ജഹീം അറോയ്യ അല്ലത്തി ഹിയ നഫ്സുൽ യഖീൻ വഹിയൽ മുഷാഹദ മുൽ മുആയന, ഭാവനയിൽ കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. വക്കീൽ അൽ മാന അല തറവുനൽ ജഹീം പി അബ്സാരിക്കും അൽ ബഅദി മിൻകും, ജഹീം നരകം ഒരുപാട് വിദൂരത്താണെങ്കിലും നേരെ കാണാൻ പറ്റാത്ത ഇതിലാണെങ്കിലും പക്ഷെ നിങ്ങൾക്ക് ഭാവനയിൽ കാണാൻ സാധിക്കുമായിരുന്നു. സുമൽ തറവുന്ന മുഷാഹിദ് അൽ ഖുറുബ്, അടുത്തുള്ള പോലെ കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് രണ്ടഭിപ്രായം ഉണ്ട്. അൽ മുറാദ് ലവൽ മുറാദിബി ലവൽ തന്നെ ഒന്നാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് റോയ്യത്തുവ കബലി ദുഹോലിയ, നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു കാഴ്ചയാണിത് എന്നാണ് പറയുന്നത്. അതായത് ദൂരെ എന്നുള്ള കാഴ്ചയാണെന്നാണ് പറയുന്നത്. പിന്നൊരഭിപ്രായം ഉള്ളത് നരകത്തിൽ പ്രവേശിക്കുമ്പോഴുള്ള കാഴ്ചയാണെന്നുള്ളതാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. പിന്നെന്താ അടുത്തായത്തിൽ പറയുന്നത്, സുമ്മല തസ്അലുന്ന യൗമൈദി മനിനായും, പിന്നെ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അന്നേ ദിവസം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അൻ നഈമു ദുനിയ, ദുനിയാവിലുള്ള അനുഗ്രഹങ്ങൾ അല്ലാതെ അൽഹാക്കും അനിൽ അമലി ലിൽആഖിറ ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ തൊട്ട് നിങ്ങളെ തിരിച്ചു കളഞ്ഞ തെറ്റിച്ചു കളഞ്ഞ ശ്രദ്ധയിലാക്കിയിട്ടുള്ള പിന്നെ ഞാമത്തുകളെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും. ഇതിൻ്റെ വിശദീകരണമായിട്ട് ഇവിടെ പറയുന്നത് കുഫാറും മക്ക കാനു ഫി ദുനിയ ഫിൽ ഖൈറി വ നിഅമ ഫയസ് അലു യോമൽ ഖിയാമത്തിൽ ശുക്രിമാക്കാനും ഫി അലും ഖുറബന്നി അബിദ് വേറു. ഇവിടെ മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ അനുഗ്രഹങ്ങളിലെ സുഖത്തിൽ ജീവിക്കുന്നു. അപ്പോൾ അവരോട് അതിനെപ്പറ്റി ചോദിക്കുന്നുള്ളത് അവരിൽ നിന്നല്ല എല്ലാവരെയും എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. നമ്മളിവിടെ കാണാം, ഇന്നല്ലാ സുബ്ഹാനഹു തആല കുല്ലുദ്ദീൻ ഞാമത്തിൻ, ഇന്നല്ലാ സുബ്ഹാനഹു തആല സായിലുൻ കുല്ലുദ്ദീൻ ഞാമത്തിൻ, അല്ലാ സുബ്ഹാനഹു തആല എല്ലാ ഞാമത്തിൽ വെച്ച് ആളോട് ചോദിക്കും അമ്മാൻ അമാലിഹി, അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച്. വഹാദഹു അല്ലാഹിർ, ഇതാണ് ഇന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇത്രയാണ് ഇതിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതോടുകൂടിയിട്ട് ഈ സൂറത്തിൻ്റെ തഫ്സീർ കൂടി അവസാനിക്കുകയാണ്. അഹ്റദ് അമാന അൽഹമുല്ലാ റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.